കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാധ്യമങ്ങളിലൂടെ നിരന്തരം പരാമർശിക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയയുടേത്. ആറ് വർഷം മുൻപ് യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനായിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സാണ് നിമിഷപ്രിയ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീംകോടതി തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീ എന്ന പരിഗണന നൽകി വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്യുകയോ വിട്ടയക്കുകയോ വേണമെന്ന് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. യമനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് നിമിഷപ്രിയ അപ്പീൽ കോടതിയെ സമീപിച്ചത്. എന്നാൽ നൂറുകണക്കിന് ആളുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷാ വിധി ശരിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് മുന്നിലെത്തിയത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ ബന്ധുക്കളും പ്രദേശവാസികളും കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. യമനിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണം, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാർ അനുവദിക്കണം എന്നിവയാണ് നിമിഷപ്രിയയുടെ അമ്മ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. 7 ദിവസത്തിനകം കേന്ദ്രം ഇതിൽ തീരുമാനമെടുക്കണമെന്നാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഹർജി പരിഗണിച്ചപ്പോഴാണ് നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീംകോടതി തള്ളിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നിമിഷപ്രിയയുടെ അമ്മയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ സർക്കാർ അറിയിച്ചിട്ടുമില്ല. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്നത്. നിമിഷപ്രിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും വിഷയത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയിരുന്നു. സ്വന്തം കൈപ്പടി തയ്യാറാക്കിയ കത്താണ് നിമിഷപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതിക്കും കൈമാറിയിരുന്നത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. പാലക്കാട് കൊല്ലംകോട്ട് സ്വദേശിനിയാണ് മലയാളി നേഴ്സായ നിമിഷപ്രിയ. 2017ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ കഴിയുന്നത്. തലാലിനൊപ്പം യമനിൽ ഒരു ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ. ഇവർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. 2017 ജൂലൈ 25 തലാൽ കൊല്ലപ്പെടുന്നത്. മൃതദേഹം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. തന്നെ തടഞ്ഞുവെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ തലാൽ അബ്ദു മഹദിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നടത്തിയ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചത്. നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് ആരംഭിക്കുവാൻ തലാൽ നിമിഷപ്രിയയ്ക്ക് സഹായ വാഗ്ദാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തലാൽ അബ്ദു മഹദി ബലമായി വാങ്ങിച്ചു വെച്ചു എന്നാണ് കോടതിയിൽ നിമിഷപ്രിയയുടെ അഭിഭാഷകനും വാദിച്ചത്. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും. എന്നാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. തലാലിന്റെ കുടുംബം 50 ദശലക്ഷം യമൻ റിയാൽ, അതായത് ഏകദേശം 1.5 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകുവാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങും എത്തിയുമില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യവസായി എം എ യൂസഫലി അടക്കം ഇടപെട്ടിരുന്നു. തന്റെ ജീവൻ അപകടത്തിലാണ്, രക്ഷിക്കണം, സജീവമായ ഇടപെടൽ നടത്തണമെന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. സേവ് നിമിഷപ്രിയ എന്ന ഹാഷ്ടാഗോടുകൂടി ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.